ചരിത്രത്തിൻ്റെ ഓർമ്മകളുള്ള അഞ്ചുതെങ്ങ് കോട്ട, നാവികന്മാരുടെ ശവകുടീരം, പോർച്ചുഗീസ് മാതൃകയിലുള്ള പള്ളികൾ. ഇനി ഈ കാഴ്ചകൾ കാണാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് കോട്ടയുടെ മുകളിൽ കയറി കടൽ തീരം നോക്കി കാണാം. അതും പോരെങ്കിൽ നമ്മുടെ ഇതിനടുത്തൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറിയാൽ ഫോർട്ട് കാണാം, അഞ്ചുതെങ്ങ് കായലും ബീച്ചും ഒരുമിച്ച് ചേരുന്നത് കാണാം, ഇതിനിടയിൽ തെങ്ങിന്തോപ്പിൻ്റെ പച്ചപ്പ് കാണാം. ഒരു 360 ഡിഗ്രി വ്യൂ ആയിട്ട് ഒരു ഡ്രോൺ കാഴ്ച പോലെ നമുക്ക് കാണാം. അഞ്ചുതെങ്ങിലെത്തിയാൽ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത കാഴ്ചയാണത്. ഭയങ്കര ഭയമാണ്, സൂപ്പർ ഫീലാണ്. ഇവിടെ മുകളിൽ നല്ല കാറ്റ് വീശിയടിക്കുന്നു. നമുക്കൊരു 10 മിനിറ്റ് ചിലവഴിക്കാനുള്ള സമയമുണ്ട്. ഈ ഒരു സൈഡിലോട്ടുള്ള റോഡ് മുതലപ്പള്ളിയിലോട്ട് പോകും, അടുത്ത റോഡ് വർക്കലയിലോട്ട് പോകും. 5 മണിക്ക് നമ്മുടെ ഈ ഫോർട്ട് അടയ്ക്കും. ഈ ഫോർട്ടിലോട്ട് പോയി നമുക്ക് അവിടെ നിന്ന് ബീച്ച് നോക്കി കാണാം. ഇത് വലിയൊരു ഫോർട്ടൊന്നുമല്ല, വല്ല സാധാരണ ഫോർട്ട് പോലെയൊന്നുമല്ല, ചെറിയൊരു ഫോർട്ടാണ്. വലിയ കാഴ്ചയ്ക്കുള്ള ഒരു സാധ്യതയൊന്നുമില്ല. അവിടെ ഫോർട്ടിൻ്റെ മുകളിൽ കയറി കടൽ കാണാം. അതുകൂടാതെ ശവകുടീര ഒരു തുരങ്കമുണ്ട്. തുരങ്കം ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ശിലാഫലകം കാണാം. ഇതിൽ കോട്ടയുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഉള്ളിൽ കയറി നോക്കിയ ഒരു പൂന്തോട്ടം കാണാം. അവിടുന്ന് പടി കയറി ഫോർട്ടിൻ്റെ മുകളിൽ കയറിയാൽ ബീച്ച് നോക്കി കാണാം. ഈ ഒരു കാഴ്ച പോരെങ്കിൽ നമുക്ക് തൊട്ടടുത്തൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്. 10 രൂപ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് ഒരു ആകാശ കാഴ്ചകൾ കാണാം. നമ്മൾ സ്റ്റെപ്പ് കയറി ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ ചെല്ലുക. 9 മണി മുതൽ 5 മണി വരെയാണ് ഫോർട്ടിലോട്ടുള്ള പ്രവേശനം. ലൈറ്റ് ഹൗസിലും 3 മണിക്ക് തുറക്കും, 5 മണിക്ക് അടയ്ക്കും. വൈകിട്ട് 3 മണിക്ക് തുറക്കുന്ന ലൈറ്റ് ഹൗസ് 5 മണിക്ക് അടയ്ക്കും. ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിനായി ആറ്റിങ്ങൽ റാണിയുടെ സമ്മതത്തോടെ പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട. സ്ക്വയർ ഷേപ്പിലാണ് ഈ കോട്ട, ചെറിയൊരു കോട്ടയാണത്. ഇതിനടുത്ത് തന്നെ നമ്മുടെ ഒരു ബീച്ചുണ്ട്. ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ വലിയ കോലാഹലമൊന്നും ഇല്ലാത്ത വൃത്തിയുള്ള ഒരു ബീച്ചാണ്. നമ്മളൊരു ബീച്ചായിട്ട് ഡെവലപ്പൊന്നും ചെയ്തിട്ടില്ല. ഈ കാണുന്ന ബോട്ടുകളൊക്കെ മത്സ്യബന്ധനത്തിൻ്റെ ബോട്ടുകളാണ്. ഇവരുടെ പ്രധാന തൊഴിലെന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനമാണ്. അഞ്ചുതെങ്ങ് കായലാണ് ഈ കാണുന്നത്. ഇവിടെയും മത്സ്യബന്ധന ബോട്ടുകൾ കാണാം. അഞ്ചുതെങ്ങിൽ എത്തിച്ചേരണമെങ്കിൽ കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ വർക്കലയിൽ നിന്ന് എത്തിച്ചേരാം. വർക്കല നല്ലൊരു മേജർ റെയിൽവേ സ്റ്റേഷനാണ്, ഒരുപാട് ട്രെയിനുകളൊക്കെ നിർത്തുന്നതാണ്. അല്ലെങ്കിൽ കടയ്ക്കാവൂരിൽ നിന്ന് എത്തിച്ചേരാം, അല്ലെങ്കിൽ ബസ് മാർഗം വരാം. അഞ്ചുതെങ്ങിൽ നിന്ന് 1 കിലോമീറ്റർ പോയാൽ അഞ്ചുതെങ്ങ് ഫോർട്ടിലെത്താം. അഞ്ചുതെങ്ങ് ഫോർട്ടും ലൈറ്റ് ഹൗസും കണ്ടതിന് ശേഷം നമുക്ക് വർക്കല ബീച്ച് കാണാൻ പോവാം. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വർക്കല ബീച്ചിലോട്ട് പോകാം. സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് വർക്കല ക്ഷേത്രത്തിലോട്ട് ബസ് കിട്ടും. അപ്പം അവിടെ നിന്ന് നമുക്ക് നടന്ന് ബീച്ചിലോട്ട് പോകാം. ഈ കാണുന്ന ഒരു കയറ്റം കയറി നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ നമുക്കവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഈ പാർക്കിംഗ് സ്പേസ് അതൊരു ക്ലിഫാണ്. ഈ ക്ലിഫിൽ നിന്ന് നമുക്ക് വർക്കല ബീച്ച് നോക്കി കാണുകയും ചെയ്യാം. ഇവിടെ ഈ അപകട സാധ്യത കൂടിയ മേഖലകളെല്ലാം ചുവന്ന കൊടി കെട്ടി തിരിച്ചിട്ടുണ്ട്. പാപനാശം എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്. ഇവിടെ വന്ന് മുങ്ങിക്കുളിച്ചാൽ പാപങ്ങളൊക്കെ നശിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ പാപനാശം എന്ന് പറയുന്നു. ബീച്ചിനടുത്ത് തന്നെ ബലികർമ്മങ്ങൾ നടന്ന സംവിധാനമുണ്ട്. അതിനടുത്തൊരു ബലിമണ്ഡപവും കാണാം.
വർക്കലയ്ക്ക് അടുത്തുള്ള മറ്റ് പിൽഗ്രിം സെൻ്ററാണ് ശിവഗിരി മഠം. ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലമാണ് ശിവഗിരി. മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആയുർവേദം ചെയ്യാം, ആയുർവേദത്തിനുള്ള സൗകര്യമുണ്ട്, ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഷോറൂമുകളുണ്ട്, അതുപോലെ പാരഗ്ലൈഡിങ് ചെയ്യാം. പാരഗ്ലൈഡിങ്ങിനെ കുറിച്ച് സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. അടുത്ത കാലത്താണ് ഒരു പാരഗ്ലൈഡിങ് ചെയ്യുമ്പോൾ ഒരു പോസ്റ്റ് കുരുങ്ങിപ്പോയത്. ചുമന്ന നിറത്തിൽ വെട്ടുകളുണ്ടാക്കിയ ഈ ക്ലിഫ് എന്ന് പറയുന്നത് ജിയോളജിക്കലി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, വർക്കല ഫോർമേഷൻ്റെ ഒരു ഭാഗമായിട്ട് വരും. ഈ ബീച്ചിനടുത്ത് നമുക്ക് ഒരു നീരുറവയുണ്ട്. ആ ഇങ്ങനൊരു സംവിധാനം സാധാരണ ബീച്ചിലൊന്നും കാണുന്നതല്ല. വർക്കല ബീച്ചിനും അഞ്ചുതെങ്ങിനും അടുത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് മുതലപ്പൊഴിയും കാപ്പിൽ ബീച്ചും.